ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറിനെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കിഡ് ഒക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും കാണണം. അപ്പോൾ നമ്മുടെ ഓർക്കിഡുകളിൽ ഫെലനോപ്സിസ്, ഡെൻഡ്രോബിയം, അതല്ലെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡ്, ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് സാധാരണ നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറുകളായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ചെടികൾ നന്നായിട്ട് പോവിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഫോസ്ഫറസും പൊട്ടാഷ്യവും കൂടുതലായിട്ടുള്ള വളങ്ങൾ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യണം. അപ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പച്ചച്ചാണകം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിലെല്ലാം നൈട്രജൻ്റെ അളവും ഉണ്ട്, പൊട്ടാഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ അളവ് താരതമ്യേന കുറച്ച് കുറവായിരിക്കും. നമുക്ക് കിട്ടുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ വെച്ച് ഏറ്റവും കൂടുതൽ ഫോസ്ഫറസും പൊട്ടാഷ്യവും അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് കോഴിവളം. അപ്പോൾ അത് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ് അതെങ്ങനെയാണ് ലിക്വിഡ് രൂപത്തിൽ നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് നൽകുന്നതെന്ന്. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിവളം സാധാരണയായിട്ട് ചെടികൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡീകമ്പോസ് ആയതിന് ശേഷമേ കൊടുക്കാവുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതിൽ അളവിൽ കൂടുതൽ നമുക്കറിയാത്ത രീതിയിൽ നമ്മളിപ്പോൾ ചാണകപ്പൊടിയൊക്കെ പ്രയോഗിക്കുന്ന രീതിയിൽ ഈ കോഴിവളം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ചെടികൾ നശിച്ചു പോകുന്നത്. അപ്പോൾ അത് ഡീകമ്പോസ് ആയി വളരെ കുറച്ച് മാത്രം നമ്മുടെ ചെടികളിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് ഈ ഫോസ്ഫറസിൻ്റെയും പൊട്ടാഷ്യൻ്റെയും അളവ് കൂടുതലുള്ളത് കൊണ്ട് രാസവളത്തെ പോലെ തന്നെ കുറച്ച് കാഠിന്യമേറിയ ഒരു വളമാണ് ഈ കോഴിവളം. അതുകൊണ്ടാണ് അത് സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്ന് പറയുന്നത്. കൃത്യമായ അളവിൽ കൃത്യസമയത്ത് നമ്മളെ ചെടികളിൽ പ്രയോഗിക്കുകയാണെങ്കിൽ യാതൊരുവിധ ദോഷവുമില്ല. നമുക്ക് വളരെയധികം ഗുണമുള്ളൊരു വളമാണ് കോഴിവളം. നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു വളമാണ് ഈ കോഴിവളം. ഇതാണ് നമ്മൾ കോഴിവളത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ. അപ്പോൾ കോഴിവളത്തിൽ നിന്നുമുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്ന പേര് ചിക്കൻ ടീ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മറ്റേതൊരു വളവും പ്രയോഗിക്കുന്ന പോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ചെടിയിലെ ചുവട്ടിലും അതുപോലെ ഇലകളിലും ഒക്കെ നമ്മൾ തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാസവളം പ്രയോഗിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമ്മളിത് കൈകാര്യം ചെയ്യണം. അപ്പം നമ്മൾ ചെടികളൊക്കെ രാസവളം സാധാരണ പ്രയോഗിക്കുമ്പോൾ ഒന്നും വാടിപ്പോകാറില്ല. നമ്മളത് കൃത്യമായ അളവിൽ പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അതൊന്നും വാടിപ്പോകാത്തത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കോഴിവളവും ലിക്വിഡ് ഫെർട്ടിലൈസർ ആക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് ചെടികളിലേക്ക് പ്രയോഗിക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ കോഴിവളത്തിൽ നിന്നും ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വളം നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനു മുമ്പ് നമുക്ക് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു ഫെർട്ടിലൈസറിൻ്റെ NPK റേഷ്യോ ഒന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ കോഴിയുടെ വളത്തിൽ നിന്നാണ്. അപ്പോൾ ചാണകവും മറ്റ് വളങ്ങളും എല്ലാം ഇതിൻ്റെ മുമ്പിൽ കുറച്ച് പുറകോട്ടായിരിക്കും. അപ്പോൾ ഫോസ്ഫറസും പൊട്ടാഷ്യവും ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെടികൾ പൂക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ കോഴിവളം. പൊതുവേ ഈ കോഴിവളം പ്രയോഗിക്കാനായിട്ട് പറയുമ്പം ഒരുപാട് സംശയങ്ങളാണ് എല്ലാവർക്കും. ഇത് നമ്മൾ ചെടികളിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ചെടികൾ നശിച്ചു പോകും, അങ്ങനെ പലപ്പോഴും പലരും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും പച്ച ഒരു രീതിയിലുള്ള ഡീകമ്പോസ് ആയെങ്കിൽ മാത്രമേ ഇത് ചെടികളിലേക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നശിക്കാതിരിക്കത്തുള്ളൂ. നമ്മൾ ഇത് ഒന്നുകിൽ പഴകാത്ത രീതിയിൽ കൊണ്ടുവന്ന് ചെടികളുടെ ചുവട്ടിലേക്ക് തട്ടിക്കൊടുക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലായിരിക്കും ഈ വേരുകൾ ശരിക്കും അത് ഇതിലുള്ള വളങ്ങൾ ഡയറക്റ്റ് വേരുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേരുകൾ ചീഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കോഴിവളത്തിലാണെന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ചെടികൾക്ക് താങ്ങാനാവത്തില്ല. അതിനായി കൃത്യമായ രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് മാത്രം ചെടികളിലേക്ക് പ്രയോഗിച്ചെങ്കിലേ ചെടി അത് വലിച്ചെടുക്കുകയും നമുക്ക് അതിൽ നിന്നുള്ള റിസൾട്ട് തരാനും പറ്റത്തുള്ളൂ. ഇനി ഈ കോഴിവളമൊക്കെ നമുക്ക് അളവിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൂട്ടിയിട്ടതിന് ശേഷം കുറച്ച് നാളെടുക്കും അത് നന്നായിട്ട് ഡീകമ്പോസ് ആവാൻ. വളരെ പെട്ടെന്ന് നമുക്ക് അതിനെ ഒരു വളമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ഡീകമ്പോസർ WDC എന്ന് പറയും. അത് ഈ പച്ചച്ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് ഡീകമ്പോസറാണ്. അത് തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ തന്നെ അതിനെ ഡീകമ്പോസ് ചെയ്ത് വളമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഖര രൂപത്തിലുള്ള കോഴിവളം എടുക്കുക. അപ്പോൾ ഒരുപാടങ്ങ് ഉണങ്ങി പോകാത്ത കോഴിവളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ നല്ല രീതിയിൽ പുളിക്കാനായിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം.
അപ്പോൾ ഇതിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ ഒക്കെയുടെ പ്രവർത്തന ഫലമായിട്ട് ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര കൂടി ചേർക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ശർക്കര മാത്രം മതി, നമ്മൾ ഒരുപാട് ശർക്കരയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്ന അത്ര മതിയാകും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് കലക്കിയെടുക്കുക, വെള്ളത്തിൽ നന്നായിട്ട് കലർത്തിയെടുക്കണം. ഇതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് വേണം ഇത് തയ്യാറാക്കാൻ. ഒരു ചെറിയൊരു കലം എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ കോഴിവള ഇട്ടു. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ചെടികൾക്ക് അനുസരിച്ച് നമുക്ക് ലിക്വിഡ് രൂപത്തിൽ കൊടുക്കാൻ ഒരുപാട് ചെടികളുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ തയ്യാറാക്കി വെക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോഴിവളം അളവിൽ കൂടുതൽ എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ശർക്കര കലക്കി വെച്ചത് ചേർത്തു, അതിനോടൊപ്പം വെള്ളവും ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കണം. ഒരു കമ്പോ വല്ലതും വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇത് അതിലേക്കങ്ങ് കലരും. അങ്ങനെ നമ്മൾ ഒരുപാട് വെള്ളം നനയ്ക്കേണ്ടതില്ല, ഏകദേശം ഒരു അര ഭാഗത്തോളം തന്നെ മതിയാകും. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. ഇനി നമ്മളിത് ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കുകയാണ്. ഈ ശർക്കര ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു 4-5 ദിവസം വരെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഫെർമെൻ്റ് ആയി കിട്ടും. നമ്മൾ ഈ പാത്രം നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക, നന്നായിട്ടൊരു പ്ലാസ്റ്റിക്കോ വെല്ലം വെച്ചിട്ട് മൂടി കെട്ടി വെക്കുക. ഇതിലേക്ക് മറ്റ് ജീവികളൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ ഈ പാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എയർ സർക്കുലേഷൻ ഉണ്ടായി ഈ ഫെർമെൻറ്റേഷൻ ഒന്നുകൂടി എളുപ്പത്തിലാകും. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ലിക്വിഡ്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ചെടികളിലേക്കൊന്നും പ്രയോഗിക്കരുത്, ഇതിനെ വീണ്ടും നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഓർക്കിഡിലേക്കൊക്കെ പ്രയോഗിച്ച് കൊടുക്കാനായിട്ട്. ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ഓർക്കിഡിന് മാത്രമല്ല പ്രയോഗിക്കുന്നത്, നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന മിക്ക ചെടികൾക്കും, പ്രത്യേകിച്ചും നമ്മൾ റോസ ബൊഗേൻവില്ല പോലെയുള്ള ചെടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വളമാണ് അത്. നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ 1 ദിവസം തളിച്ചു കൊടുത്താൽ മാത്രം മതി, മൂട്ടിലും ഇലകളിലും എല്ലാം ഇത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഓർക്കിഡിലും ഇതേപോലെ തന്നെ, ഗ്രൗണ്ട് ഓർക്കിഡിലും എല്ലാം അതിൻ്റെ ചുവട്ടിലും ഇലകളിലും എല്ലാം ഇതേ രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ശർക്കര ചേർത്ത് ഫെർമെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ല. നമ്മൾ മറ്റ് വളങ്ങളൊക്കെ പ്രയോഗിക്കുന്ന പോലെ തന്നെ, ഇപ്പം നമ്മൾ ഫിഷ് അമിനോ ആസിഡൊക്കെ ഉണ്ടാക്കിയ അതേ രീതിയിൽ തന്നെ നമുക്കിതെടുത്ത് പ്രയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്കിതിന് യാതൊരുവിധ മടിയും വിചാരിക്കേണ്ട കാര്യമില്ല, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും കോഴികളൊക്കെ കാണാം. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി നമുക്ക് നമ്മുടെ ചെടികളിലെ ഇലകളിലും ചുവട്ടിലൊക്കെ ഓർക്കിഡിനൊക്കെ സ്പ്രേ ചെയ്യാനാണെങ്കിൽ. അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച ലിക്വിഡ് ഫെർട്ടിലൈസർ ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമ്മുടെ ഓർക്കിഡിന് കൊടുക്കാവുന്നതാണ്. അത് കൃത്യമായ അളവിൽ ഡൈലൂട്ട് ചെയ്ത് തന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കണം. നേരിയ അളവിൽ നമ്മൾ ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു റിസൾട്ടാണ് കിട്ടുന്നത്, അത് നമുക്ക് കണ്ട് തന്നെ ബോധ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.